കല്ലാർകുട്ടിയിലേക്ക് പോകുന്നു. കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ കൂടി തുറന്നു വന്ന രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ വിജയൻ, ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണോ ഒരു ഷട്ടർ കൂടി തുറന്നു വിട്ടത്? എസ്കെയിൻ, ജലനിരപ്പ് ഉയരുകയാണ്. മാത്രമല്ല ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്, നീരൊഴുക്കും ശക്തമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എന്തായാലും ഡാം അതോറിറ്റി എത്തിയിരിക്കുന്നത്. നിലവിൽ രണ്ട് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. ഒരു ഷട്ടർ 60 സെൻറ്റിമീറ്ററും മറ്റൊരു ഷട്ടർ 30 സെൻറ്റിമീറ്റർ ഉയർത്തി 90 ഘനമീറ്റർ വെള്ളമാണ് മുതിരപ്പുഴയാറിലേക്ക് ഒഴുകുന്നത്. ഇത് ഈ മുതിരപ്പുഴയാറിലൂടെ എത്തി പെരിയാറിലേക്കാണ് ചേരുന്നത്. അങ്ങനെ പാമ്പള ഡാമിലേക്ക്, അതായത് ലോവർ പെരിയാർ ഡാമിലേക്കാണ് ഈ വെള്ളം എത്തുക. ആ ഡാമിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോവർ പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകളും അല്പസമയത്തിനകം തുറക്കും എന്നുള്ളതും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള അനുമതി നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ തീരത്തും മുതിരപ്പുഴയാറിൻ്റെ തീരത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. മാത്രമല്ല പരക്കെ മഴ പെയ്യുന്നുണ്ട്, ഇടവിട്ട് ശക്തമായ മഴയാണ്. ഇപ്പോൾ ഒരല്പം തുറന്നു നിൽക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതിശക്തമായ രീതിയിൽ മഴ പെയ്യുന്നു. ആ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുതന്നെയാണ് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ദൃശ്യങ്ങളിൽ കാണുന്നത് കല്ലാർകുട്ടി ഡാമാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയാണ് അടുത്ത ഡാമുള്ളത്, പാമ്പള ഡാമുള്ളത്. അത് ഈ വെള്ളം എത്തുമ്പോഴേക്കും ഒരു അരമണിക്കൂർ വ്യത്യാസത്തിൽ തന്നെ അത് തുറക്കും എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നേരെ ഭൂതത്താൻ കെട്ടിലേക്കാണ് ആ വെള്ളം ചെല്ലുക. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്കൊന്നും ജലനിരപ്പ് എത്തിയിട്ടില്ല. മാത്രമല്ല ഈ തീരത്തുള്ളവർ കൃത്യമായി ജാഗ്രത പാലിച്ച് മാറി താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ജില്ലാ ഭരണകൂടം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയ്ത്തുവെള്ളം ഒരുപാട് ഈ കൈത്തോടുകളിലൂടെയൊക്കെ ഒഴുകി പെരിയാറിലേക്കും മുതിരപ്പുഴയാറിലേക്കൊക്കെ എത്തും. അതിനോടൊപ്പം തന്നെ ഈ ഡാമിലെ വെള്ളം കൂടി എത്തുമ്പോഴേക്കും ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ. കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ കൂടി തുറന്നു എന്നാണ് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്.